മലയാളിക്ക് ഇടയ്ക്കെങ്ങോ നഷ്ടപ്പെടുകയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരികെ കിട്ടുകയും ചെയ്ത ഒരു നടനാണ് നെരെ ചൊവ്വയിൽ എന്നോടൊപ്പമുള്ളത്. പ്രത്യേകമായ ശരീരഭാഷ കൊണ്ട് മലയാളത്തിലെ ഒരുപിടി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടൻ, സംവിധാനത്തിലും പ്രതാപം തെളിയിച്ചയാൾ, അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ എന്നതുപോലെ ജീവിതത്തിലും വ്യത്യസ്തത മുഖമുദ്രയാക്കുന്ന ശ്രീ പ്രതാപ് പോത്തൻ. പ്രതാപ് പോത്തൻ എന്ന് പറഞ്ഞാൽ അല്പം ഇംഗ്ലീഷ് ചൊവയുള്ള എക്സെൻട്രിസിറ്റിയുള്ള ഒരു ബുദ്ധിജീവി, അതാണ് പൊതുധാരണ. അതല്ലെങ്കിൽ പിന്നെ താങ്കൾ എന്താണ്? കഴുത ഇല്ല. ഈ ആളുകളുടെ ധാരണ പലതും ഉണ്ടാകും. ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്മളെ സിനിമയിൽ കാണുന്നത്, ആളുകൾ പറഞ്ഞു പറഞ്ഞുണ്ടാക്കുന്നത്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ദി ജഡ്ജ്മെന്റ് ബൈ ദ പിക്ചേഴ്സ്. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള സിനിമ നോക്കിയാൽ മിക്ക പെർസെൻറ്റേജ് വുഡ് ബി ഹാവ് ദാറ്റ് ഒരു ക്യാരക്ടറിനോട് എക്സെൻട്രിസിറ്റി ഇരിക്കും. ബട്ട് ദാറ്റ് ഞാൻ എപ്പോഴും അത് എനിക്ക് കുറവായിട്ട് തോന്നിയിട്ടില്ല. ഒരു തകര ചെയ്താലും ഒരു മൂഡ് പനി ചെയ്താലും രണ്ടും എക്സെൻട്രിക് ക്യാരക്ടേഴ്സാണ്. ഒരു വർമ്മയും നിറം സിഗപ്പിലെ എക്സെൻട്രിക് ക്യാരക്ടറാണ്. പക്ഷെ മൂന്നിലും മൂന്ന് ഡിഫറെൻറ്റ് ബോഡി ലാംഗ്വേജാണ്, മൂന്ന് ഡിഫറെൻറ്റ് വേസ് ഓഫ് ടോക്കിംഗ് ആണ്, ദ റിയാക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. ഓക്കെ, പിന്നെ ബുദ്ധിജീവി എന്ന് പറയുന്ന ഐ എം നോട്ട് എ ബുദ്ധിജീവി. ഞാൻ ഒരുപാട് ബുക്ക് വായിക്കും, ഞാൻ ഒരുപാട് സിനിമ കാണും, ഞാൻ ഒരുപാട് പാട്ട് കേൾക്കും, പെയിൻ്റ് ചെയ്യും. ഞാൻ പലതും ചെയ്യും എൻ്റെ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ. സത്യനന്ദിക്കാടിൻ്റെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന സിനിമയിൽ ജയറാമിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് അച്ഛനും അമ്മയോടും, നിങ്ങൾ എനിക്ക് ദാരിദ്ര്യത്തിൻ്റെ അനുഭവം തന്നില്ല എന്ന്. താങ്കൾക്ക് ആദ്യം മുതലേ സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ പിറന്നതുകൊണ്ട് താങ്കൾക്ക് ചില അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് 15 വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ ചെന്ന് ചേരുമ്പോൾ നമ്മുടെ കുളത്തങ്ങോട്ട് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, വലുതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെയിൽസ് ടാക്സ് വന്ന് നമ്മുടെ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാം അറ്റാച്ച് ചെയ്തു. ദിസ് വാസ് പ്രോബ്ലി പൊളിറ്റിക്കൽ റൈവൽറി, നമുക്കറിഞ്ഞൂടാ. അച്ഛൻ വാസ് ഇൻ പോളിറ്റിക്സ്, ബിഗ് എനിമീസ് ഇൻ പോളിറ്റിക്സ് ആൻഡ് ബിഗ് ഫ്രണ്ട്സ്. പക്ഷേ ടോട്ടലി അത്രയും അപ്പം എന്നെ അറിയപ്പെടുന്ന ഒരു റിച്ച് മാൻ്റെ സണ്ണായിരുന്നു. എപ്പോഴും ബെൻസുകാർ വരും സ്കൂളിൽ. അങ്ങനെ അറിയപ്പെടുന്ന ഒരാൾ സഡനായിട്ട് ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതായിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് പണ്ട് തൊട്ടേ ഒരു ധാരണ ഉണ്ടായിരുന്നു, വീട്ടിൽ പോയാൽ കാശുണ്ടാവും, എപ്പോഴും ഇങ്ങനെ തന്നെ ജീവിക്കാം. പിന്നെ പപ്പ ഉണ്ടെങ്കിൽ ഐ വുഡ് ഹീ നെവർ വോണ്ടിഡ്. പപ്പായ്ക്ക് എപ്പോഴും ഈ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ കലയിൽ പോകുന്നു ഒന്നും ഇഷ്ടമില്ലായിരുന്നു. പുള്ളിക്കാരന് യുനോ യു ഹാവ് ടു ബി എ മജിസ്ട്രേറ്റ് ഓർ ഐ എ എസ് എഞ്ചിനീയർ, അങ്ങനത്തെ യുനോ വിചാരങ്ങളായിരുന്നു, പ്രതീക്ഷകൾ. അതിൽ എല്ലാവരും സിനിമ എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ദേഷ്യമായിരുന്നു. പക്ഷേ അത് മൂന്ന് പേരും സിനിമയായിപ്പോയി. അത് അപ്പം ഹീ വാസ് ഇൻ ദ ലൈവ്, പുള്ളിക്കാരൻ ലൈവ് അല്ലായിരുന്നു. ഈ കുളത്തുങ്കൽ പോത്തൻ എന്ന പ്രതാപിയായ ബിസിനസ്സുകാരൻ്റെ മകനായത് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ സിനിമാ അഭിനയത്തിന് ഒരു പരിമിതിയായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ ലിമിറ്റേഷൻസ് എന്ന് വെച്ചാൽ എൻ്റെ ലാംഗ്വേജിൻ്റെ ലിമിറ്റേഷൻസാണ്, എൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലിമിറ്റേഷൻസാണ്. ഞാനൊരു കോർപ്പറേഷൻ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ ട്രിവാൻഡ്രത്ത്, ഞാൻ ട്രിവാൻഡ്രം ലോ കോളേജിൽ പോയിരുന്നെങ്കിൽ, പിന്നെ ഒരു കലാകാരനായിരുന്നെങ്കിൽ എൻ്റെ മലയാളവും എൻ്റെ ഒരു ആ സമയത്തിന് ഞാൻ എൻ്റെ ഇളയ സമയത്തിൽ അത് കറക്റ്റായിരുന്നു. ആവശ്യത്തിലേറെ പണമുള്ളതുകൊണ്ട് പല പ്രയോജനങ്ങളുമുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് അത് സ്വഭാവത്തെ മോശമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, വഷളായി പോകാനുള്ള സാധ്യതയുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ബ്ലെസ്സിങ്സും എനിക്കുണ്ടായിരുന്നു. ഞാൻ 20 വയസ്സ് തൊട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സിനിമയിൽ കയറിയത് ഇൻ മൈ ഏർലി ഇയേഴ്സ്. എനിക്ക് പണമില്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഞാൻ പോയി ബോംബെ ജോലി നോക്കണമായിരുന്നു. 400 രൂപ ശമ്പളമേ ഉള്ളായിരുന്നു. അതാദ്യം 250 രൂപയെ ഉള്ളായിരുന്നു. അതെൻ്റെ ഡ്രൈവറിന് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളമായിരുന്നു. സോ ഐ നോ വാട്ട് ഇറ്റ് മീൻസ് നോട്ട് ടു ഹാവ് മണി. എനിക്കറിയാം. അല്ല, അങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞിട്ടുണ്ട്. ഈ വിശന്നിട്ടുണ്ട്, കാശില്ലാതെ നടന്നിട്ടുണ്ട്. എത്രയും കാശില്ലാന്ന് പറയുമ്പോഴും കുളത്തുങ്കൽ കുടുംബത്തിൻ്റെ ആസ്തി അവിടെ ഉണ്ടെന്ന് താങ്കൾക്കറിയാമായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അത് ഡെഫിനറ്റായിട്ട് അറിയാമായിരുന്നു. അതിൻ്റെ ഒരു 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 ഫീലിങ്ങിൽ വെച്ചായിരുന്നു
നമ്മൾ ആത്മഹത്യയായിരുന്നു പ്രോബ്ലി യുനോ ഗോൺ ടോട്ടലി ഹേ വയർ ഉണ്ട്. എപ്പോഴെങ്കിലും അത് വരും, എപ്പോഴെങ്കിലും ഒരു അത് നമ്മൾ ജയിക്കും. 25 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സെയിൽസ് ടാക്സ് കേസ് ജയിച്ചത്. വീട്ടിൽ സമ്പത്തൊക്കെ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു സഹോദര ബന്ധം വീട്ടിൽ നിങ്ങൾ സഹോദരന്മാർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ്? എനിക്ക് ആക്ച്വലായിട്ട് നോക്കിയാൽ എൻ്റെ ഫാമിലിയിൽ ഐ എം വെരി യൂണി ക്ലോസ് ടു മൈ ഐ എം വെരി ക്ലോസ് ടു മൈ എൽഡർ സിസ്റ്റർ, ഇറ്റലിയിലുള്ള ഒരു സിസ്റ്റർ, ബിക്കോസ് എന്നെ കൊച്ചിലോട്ട് വളർത്തിയതാണ്. ആൻഡ് ടു മൈ അതർ സിസ്റ്റർ ആൻഡ് ടു മൈ ബ്രദർ ലോസ് ബ്രദേഴ്സ് എൻ്റെ മൂത്ത ബ്രദറുമായിട്ട്, ബിക്കോസ് എൻ്റെയും ഹരിപോത്തിൻ്റെയും ഏജ് ഡിഫറൻസ് വാസ് അബൌട്ട് 12 years. അതുകൊണ്ട് 12 years ഏജ് ഡിഫറൻസിൽ നമുക്കൊരു സിബ്ലിങ്സ് ആകാനൊക്കത്തില്ല. ആ സിബ്ലിങ് ലവ് ഒന്നും ഇല്ലായിരുന്നു എനിക്ക്, അതില്ലായിരുന്നു. ഞാൻ ചോദിക്കാൻ കാരണം, താങ്കൾ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഹരിപോത്തിനെടുത്ത ചില തീരുമാനങ്ങളാണ് താങ്കളുടെ കരിയറിന് തടസ്സമുണ്ടാക്കിയതെന്ന്. പക്ഷേ അതിനപ്പുറത്ത് ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാൻ താങ്കൾ ആദ്യകാലത്ത് നിർബന്ധിതനായതല്ലേ താങ്കളുടെ കരിയറിനെ തടസ്സപ്പെടുത്തിയത്? ഇല്ല, ഹരിപോത്തിന് എനിക്ക് ഒരിക്കലും തടസ്സമായിരുന്നില്ല. എന്നെ ആരെയും യുനോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഗിവൻ ടാലൻറ്റ് വാട്ട് ഇസ് റിട്ടൻ ഓൺ യുവർ ഫോർഹെഡ് യു വിൽ ഗെറ്റ് ദാറ്റ്. ഓഫ് കോഴ്സ് ഐ ഡോണ്ട് ബ്ലെയിം ഹരിപോത്തൻ, ബിക്കോസ് ഹരിപോത്തൻ ഹി മേ ഹാവ് ഹിസ് റീസൺസ്. പുള്ളിക്കാരൻ സിനിമ ഒരു ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് ലൈൻ ഫോർ മീ ടു ഗെറ്റ് ഇൻ ടു എന്ന് വിചാരിച്ചാണ്, ഒരു ഓണറബിൾ ഒപ്പീനിയൻ ആയിരുന്നു എന്നെ, ഹു നോസ്. പിന്നെ ദെൻ നോ വൺ ലൈക്സ് ടു ബി നോൺ ആസ് എ പേഴ്സൺ, ബിക്കോസ് പുള്ളിക്കാരനല്ലേ സിനിമയിൽ ആദ്യം പോയത്. ദെൻ യു ഡോണ്ട് വോണ്ട് ടു ബി നോൺ ആസ് മൈ ബ്രദർ. ഞാൻ ഹരിപോത്തിൻ്റെ ബ്രദറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് ദ സെയിം തിങ് ഹാപ്പൻസ് ഹീസ് പ്രതാപ് പോത്തൻ ബ്രദർ എന്ന് പറഞ്ഞാൽ യു വിൽ നാച്ചുറലി ദർ വിൽ ബി ഫ്രിക്ഷൻ. ആൻഡ് ദിസ് ഇസ് ഫ്രം ഇതിഹാസ മാല യു നോ പെരുന്തച്ചൻ ആൻഡ് എനിതിങ് യു നോ ദിസ് ബൗണ്ട് ടു ബി ജല സീസൺ ബൗണ്ട് ടു ബി തിങ്. അപ്പം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വേഷങ്ങളെന്ന് പറയുന്ന തകര, അത് മാത്രമേ ഞാൻ തിരഞ്ഞെടുത്തു. ഇപ്പോൾ സിനിമയിലേക്ക് വന്നാൽ താങ്കൾ പറഞ്ഞിട്ടുണ്ട് ഭരതനും പത്മരാജനും ഒപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് താങ്കളുടെ ഭാഗ്യമെന്നും, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ പെട്ടില്ല എന്നതാണ് നിർഭാഗ്യമെന്നും പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കൊരു ഗ്രൂപ്പ് അക്കാലത്ത് ഉണ്ടായിരുന്നു സിനിമയിൽ. ഡെഫിനറ്റ്ലി ഞാൻ കയറി ആക്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യുന്ന സോമേട്ടനായിരുന്നു. ദിവ നോട്ട് മൈ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളല്ല. എൻ്റെ എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ല വിത്ത് കെ പി ഉമർ. ഉമ്മർ സാറാണെങ്കിലും ആരാണെങ്കിലും ഇവരായിരുന്നു ദി അതർ. ഒന്നിന് ജയശങ്കർ എൻ്റെ ഫ്രണ്ടായിരുന്നു. ഞാൻ കൊച്ചിലെ ജയശങ്കറിൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് നോക്കിയപ്പോൾ ഒരു വല്ലാത്തൊരു ഒരു ഡിസ്ക്രിപ്സി, ഐ മീൻ ഇറ്റ് യൂസ് ടു ബി വെരി ഫണ്ണി. അപ്പം ഇപ്പോഴത്തെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സെറ്റിൽ കയറിയ ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ടു കമ്മ്യൂണിക്കേറ്റ്. ഒരു ബോബച്ചൻ എന്ന് പറയുന്നവൻ, പുള്ളിക്കാരൻ എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ, പക്ഷേ എന്നെ ഇത് ഈ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു കോൾ മീ ചേട്ട ഓർ എനിത്തിങ് വിച്ച് ഐ ഫൈൻഡ് ഇസ് എ കോംപ്ലിമെൻ്റ്. താങ്കൾ പറയുന്നത് അക്കാലത്തായിരുന്നു സിനിമയിൽ ഹൈറാർക്കി എന്ന് പറയുന്നത് കൂടുതലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പ് അല്ലായിരുന്നു. ഇറ്റ് വാസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് തിയേറ്റർ ഉണ്ട്. പക്ഷേ പല ആളുകളും പറയുന്നു അക്കാലത്തായിരുന്നു കൂടുതൽ കോർഡിയലായിട്ടുള്ള അൻബന്ധങ്ങൾ സിനിമയിൽ ഉണ്ടായിരുന്നതെന്ന്. അക്കാലത്ത് സിനിമ സ്റ്റാർസ് നെവർ റൂൾഡ് ദ ഇൻഡസ്ട്രി. When cinema starts to cover, then the whole thing became different. And even in Supriya's pictures, ellam ningade ishtadharangalodoppam oru pudhuvathinte peru illade artistine peru eduthilla. ഹരിപോത്തൻ്റെ സുപ്രിയ ബാനറിലെ ഒരു നല്ല ഗ്രൂപ്പിൽ പെടാത്തത് കൊണ്ടാണോ താങ്കൾക്ക് ഉദ്ദേശിച്ച അത്ര നല്ലൊരു കരിയർ ആ സമയത്ത് ഉണ്ടാവായിരുന്നത് എന്നാണ്? റോങ് ചോയ്സസ്. ചിലത് ഹരിപോത്തൻ ചോസ് ഫോർ മീ. അങ്ങാടി വാസ് റിട്ടൺ ഫോർ മീ. എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് അതായിരുന്നു. ദാമോദർ മാസ്റ്റർ എനിക്ക് വേണ്ടി എഴുതിയ ഒരു കഥയായിരുന്നു. അത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തില്ല. അത് അതിന് പകരം പോയി പപ്പു പോയി ചെയ്തോ, ഏതോ ചന്ദ്രബിംബമോ ഏതോ പവിഴമുത്തോ, അതെല്ലാം അങ്ങനത്തെ പടങ്ങളാണ്. Because they were distributing the thing. These things were not suiting me. Okay. I'm more of a different kind of an actor. Pulikari manasilakan sahichilla. But in Tamil I was recognized. Innum enne actor aayittu they consider me. ഇപ്പോൾ സിനിമയിൽ വന്ന ഏറ്റവും വലിയ മാറ്റം ഈ താരങ്ങളുടെ ആധിപത്യമാണ് എന്ന് പറയുന്നു. താരങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടില്ലെങ്കിൽ രക്ഷയില്ല എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, താരങ്ങൾക്കെതിരെയും ഗ്രൂപ്പുണ്ട് എന്ന് പ്രചാരണമുണ്ട്.
ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ തന്നെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഇറ്റ് ഈസ് വെരി സില്ലി, ഒരു ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും, അത് ഉണ്ടായിരിക്കും. വിച്ച് ഇസ് സോ സില്ലി ബിക്കോസ് പൃഥ്വിരാജ് ഇസ് സച്ച് എ നൈസ് ഫെലോ ആൻഡ് എ വെരി ഗുഡ് ആക്ടർ ആൻഡ് ഔട്ട് ഓഫ് കോൺടെക്സ്റ്റ് ഹീ ഒരുത്തിൻ്റെ വർക്കും ഒരുത്തിൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ജഡ്ജ് ചെയ്യരുത്. യു ഷുഡ് നോട്ട് ദാറ്റ് യു ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പീപ്പിൾ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ്. ഇത് രണ്ടാക്കിയാൽ ആ കുഴപ്പം വരുന്നത്. ആൻഡ് ഇവിടെ ഒരു ഗ്രൂപ്പിസം വാസ് ഓൾവേസ് ദർ. ഇത് നോക്കിയാൽ ഇപ്പോൾ ദർ ആർ ഗ്രൂപ്പ്സ് ഫോർ മോഹൻലാൽ, ദർ ഇസ് ഗ്രൂപ്പ്സ് ഫോർ മമ്മൂട്ടി, ദർ ഇസ് ഗ്രൂപ്പ് ഫോർ പൃഥ്വിരാജ്. ആസ് മച്ച് എസ് പീപ്പിൾ ഹു ഹേറ്റ് പൃഥ്വിരാജ്, നോട്ട് എ പീപ്പിൾ ഹു ലൈക്ക് ഹിം. ഒരാളോടുള്ള ഇഷ്ടമായിരിക്കാം പലപ്പോഴും മറ്റൊരാളോടുള്ള ഇഷ്ടക്കുറവായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് ഈ പറഞ്ഞ ആളുകളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ അതിൽ? നിങ്ങൾ എന്തിനാ ഈ വൈ ഡു യു മേക്ക് ആക്ടേഴ്സ് ഔട്ട് ടു ബി ഗോഡ്സ്? ദേ ആർ നോട്ട് ഗോഡ്സ്. വി ആർ ഹ്യൂമൻ ബീയിങ്സ് ലൈക്ക് യു ആൻഡ് മീ. വി ആർ ഡൂയിങ് എ പ്രൊഫഷൻ. ഞങ്ങൾ അവർ ഹൈ പ്രൊഫൈൽ പ്രൊഫഷൻ ചെയ്യുന്നു, ഞങ്ങളെ കാണുന്നു സ്ക്രീനിൽ. ബട്ട് ഡോണ്ട് കൺഫ്യൂസ് ദാറ്റ് ഇമേജ്. യു ആർ മേക്കിംഗ് എ പിക്ചർ. ഞാൻ ഡോക്ടർ സാമ്യുൽ ചെയ്യുന്നു, ഓർ ഞാൻ തകര ചെയ്യുന്നു, പക്ഷെ ഞാൻ ജീവിതത്തിൽ അത് അതല്ല. ഞാനൊരു പെണ്ണിനെ റേപ്പ് ചെയ്യുന്നു, 22 ഫീമെയിൽ കോട്ടയം. ദറ്റ് ഡസൻ മീൻ ഐ എം ഗോയിങ് അറൗണ്ട് റേപ്പിംഗ് പീപ്പിൾ. അത് ഈ ഇമേജ് ഉണ്ടാക്കി ഇത് ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് വെരി ഏർലി സ്റ്റേജ്. ആളുകൾക്ക് എഴുതാൻ വേണം, ദ നീഡ് ന്യൂസ്. അപ്പോൾ ആരെ വലുതാക്കുന്നത്? ആരാ വലുതാക്കുന്നത്? നിങ്ങളാ വലുതാക്കുന്നത്. ഒരു സ്റ്റാറിനെ വലുതാക്കുന്നത് നിങ്ങളാ. യു ആർ ബ്രിങ്ങി ഹിം, ദ മീഡിയ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ദ മീഡിയ മേക്സ് എ സ്റ്റാർ ആൻഡ് പീപ്പിൾ ലൈക്ക്. നല്ലോണം പെർഫോം ചെയ്ത, നല്ലോണം ഞാൻ നിങ്ങളെ രണ്ട് മണിക്കൂർ നല്ലോണം പാടി കേൾപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ അത്? അങ്ങനെ സ്വന്തം ഇഷ്ടം നടപ്പാക്കാൻ കഴിയുന്ന, എല്ലാത്തിലും ഇടപെടാൻ കഴിയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആവണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിട്ടില്ലേ? ഒരിക്കലുമില്ല. ഞാൻ ഐ നെവർ തോട്ട് ഐ വാസ് സൂപ്പർ സ്റ്റാർ മെറ്റീരിയൽ. സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ഡാൻസ് ചെയ്യണം, അടിക്കണം, യെസ് ഡു എ ലോട്ട് ഓഫ് തിങ്സ്. നോ ഐ എം നോട്ട് കേപ്പബിൾ ഓഫ് ദാറ്റ്. ഐ മീൻ ഐ ഡോണ്ട് ഹാവ് ദ ബ്രെയിൻസ് ടു ഡു ദാറ്റ്. ഇപ്പോൾ പപ്പു പോലുള്ള ചില സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്നു എന്നതിൽ മാത്രമേ താങ്കൾക്ക് റിഗ്രറ്റ് ഉള്ളൂ എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില വേഷങ്ങൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്നതിനപ്പുറത്ത് താങ്കളുടെ ജീവിതത്തെക്കുറിച്ചുള്ള റിഗ്രറ്റ്സ് എന്തൊക്കെയാണ്? ഐ ഹാവ് നോ റിഗ്രറ്റ്സ് അബൌട്ട് ലൈഫ്. ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ഒരുപക്ഷെ തീരുമാനങ്ങൾ തെറ്റിയതിൽ താങ്കൾ പിന്നീട് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? ഇല്ല, എൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റിയിട്ടില്ല. ഞാൻ ഐ വോണ്ട് ടു ബിക്കം ആൻ ആക്ടർ, ഐ ബിക്കേം ആൻ ആക്ടർ. ഐ വോണ്ട് ടു വിൻ അവാർഡ്സ്, ഐ വൺ അവാർഡ്സ് ഫോർ ദാറ്റ്. ഐ വോണ്ട് ടു ബി എ ഡയറക്ടർ, ഐ ബിക്കേം എ ഡയറക്ടർ. ഐ വോണ്ട് ടു വിൻ എ നാഷണൽ അവാർഡ്, ഐ വൺ എ നാഷണൽ അവാർഡ്. I wanted to do an empty script, I did an empty script. I wanted to work with Shivaji Ganeshan, I worked with Shivaji Ganeshan. പക്ഷെ കുടുംബ ജീവിതത്തിൽ താങ്കൾ എടുത്ത തീരുമാനങ്ങളുടെ കാര്യം എന്തായി? കുടുംബ ജീവിതം ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഡോണ്ട് മച്ച് കെയർ ഫോർ ദാറ്റ്. എന്ന് വെച്ചാൽ ഐ എം നോട്ട് എ കൺവെൻഷണൽ തിങ്കർ. എന്ന് വെച്ചാൽ യുനോ യു മസ്റ്റ് ഗെറ്റ് മാരീഡ് ആൻഡ് യു മസ്റ്റ് ഹാവ് പ്രോക്രിയേറ്റ്, യു മസ്റ്റ് ക്രിയേറ്റ് ആൻഡ് റീക്രിയേറ്റ് ആൻഡ് റീക്രിയേറ്റ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ഓൾ ദാറ്റ്. ചിലത് യു ഗെറ്റ് മാരീഡ് ഇൻ ദ ബിഗിനിങ് ബിക്കോസ് അറ്റ് എ യങ് ഏജ് നമുക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നു, നമ്മൾ കല്യാണം കഴിക്കുന്നു. സം ടൈംസ് ഇറ്റ് വർക്ക്, സം ടൈംസ് ഇറ്റ് ഡസൻറ്റ്. മിക്കവരും ദ ടോളറേറ്റ് ഈച്ച് അതർ. ഓക്കെ, ഐ ഡോണ്ട് സീ ദ നെസസിറ്റി ഓഫ് ടോളറേറ്റിംഗ് എ പേഴ്സൺ. ഇഫ് യു ഡോണ്ട് ലൈക്ക് എ പേഴ്സൺ, മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്. ജീവിതം, അതുപോലെ വിവാഹം, കുട്ടികളുണ്ടാവൽ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ അൺകൺവെൻഷനൽ ആയിട്ട് രീതിയിലാണ് താങ്കൾ കാണുന്നതെന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമാണ്, ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകളെക്കുറിച്ച് ചില പ്രതീക്ഷകൾ ഉണ്ടാവുക. ഒരുപക്ഷെ അത് വളരെ കൺവെൻഷനായിരിക്കും. അതോ താങ്കളുടെ കാര്യത്തിൽ അതും അൺകൺവെൻഷനിലാണോ? ഐ ഹാവ് എ ഡോട്ടർ. ഇപ്പം ഞാൻ, ഷീ ഹാസ് എ ലൈഫ്. എനിക്ക് അവളുടെ ലൈഫ് ലിവ് ചെയ്യാൻ ഒക്കത്തില്ല. ഷീ ഹാസ് ടു ഗോ ത്രൂ എക്സ്പീരിയൻസസ്, ലേൺ ബൈ ഹെർ സെൽഫ് ആൻഡ് ബിക്കം വാട്ട് ഷീ വാണ്ട്സ് ടു ബിക്കം. ഐ കെ നോട്ട് ഡു എനിത്തിങ്. ഐ കെൻ അറ്റ് ദ മോസ്റ്റ് ആസ് എ ഫാദർ സപ്പോർട്ട് ഫൈനാൻഷ്യലി, ഇമോഷണലി. അല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാനൊക്കത്തില്ല. നല്ല സംവിധായകനെന്നും നല്ല നടനെന്നും അറിയപ്പെടണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ നല്ല ഒരു അച്ഛൻ, നല്ലൊരു ഭർത്താവ് അങ്ങനെയും അറിയപ്പെടാമല്ലോ. അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല? നല്ല അച്ഛനോ നല്ല ഭർത്താവ്, ഹൗ കെൻ യു സേ ദാറ്റ്? വാട്ട് ഇസ് എ ഗുഡ് ഫാദർ? വാട്ട് ഇസ് എ ഗുഡ് ഫാദർ? വാട്ട് ഇസ് എ ഗുഡ് ഹസ്ബൻഡ്? അല്ല, ഒരു വാദം, ഒരു ഗുഡ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് തന്നെ ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. വാട്ട് ഇസ് എ ഗുഡ് ഹസ്ബൻഡ്? ഒരു മദർ തെരേസ ടൈപ്പ് ഹസ്ബൻഡാ? ആവണമെന്നില്ല. എല്ലാവരും ടോളറേറ്റ് ചെയ്യുക. കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഈ സൈഡിൽ നിന്ന് കിടന്നുറങ്ങുമ്പോൾ, നിങ്ങളുടെ ഭാര്യ ഈ സൈഡിൽ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്നു വെച്ചോ,
അവർക്ക് കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇത് കണ്ട മൂക്കി പിടിച്ച് ഞെക്കാൻ നോക്കുമോ? താങ്കൾ ഈ പറയുന്നത് പോലെ ടോളറേറ്റ് ചെയ്യുന്ന ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടാവാം, പക്ഷെ അതല്ലാതെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന The living dead go through the motions of life. These are motions of life. Okay. I have to get a job, I get this job, I run my house, I have to send my children to school, I send my children to school, I have to get them married, okay. Then I retire. And then I expect my children to look after me. Sometimes it happens, chalapa undaathilla adu. And you get packed off into this world, into death, and it means nothing. അല്ല, പൊതുവെ അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല താങ്കൾ. യെസ്, യു ക്യാൻ സേ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. അത് ഞാൻ ഐ ഡോണ്ട് ബിലീവ് ഇൻ കൺവെൻഷൻ. മലയാളത്തിൽ പറയത്തില്ലേ, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയാം. ഭരതനും പത്മരാജനും ആയിട്ടുള്ള അടുപ്പം താങ്കളുടെ ഈ സൗന്ദര്യബോധത്തെയോ അല്ലെങ്കിൽ പ്രണയസങ്കല്പത്തെയോ കാമസങ്കല്പത്തെയോ അതിനെ ഏതിനെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ഇല്ല, കലയിൽ യെസ്. There എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു ഇൻ ടേംസ് ഓഫ് തിങ്കിങ് അബൌട്ട് സിനിമ. സർട്ടൺ ഭരതൻസ് കോമ്പോസിഷൻസ്, അവരുടെ സെൻസ് ഓഫ് ഹ്യൂമർ, ഭരതൻ സെൻസ് ഓഫ് ഹ്യൂമർ, പത്മരാജൻ്റെ ഒരു ഡെപ്ത് ഓഫ് തിങ്കിങ് അബൌട്ട് ഈച്ച് ക്യാരക്ടർ, അത് ഓഫ് കോഴ്സ് ദേ വിൽ എഫക്ട് മീ. അവരുടെ ആ സെറ്റിൽ നിന്ന് ഇപ്പോൾ ഈ പുതിയ ജനറേഷൻ്റെ സെറ്റിലേക്ക് വന്നപ്പോൾ താങ്കൾക്ക് തോന്നിയ ഏറ്റവും വലിയ വ്യത്യാസം എന്താ? എനിക്ക് ഭയങ്കര ഈസിയായി ഇപ്പം. എനിക്ക് ഐ സ്റ്റാർട്ടഡ് ലൈക്കിങ് ആക്ടിങ് ബിക്കോസ് ഐ ക്യാൻ. ഇപ്പോൾ ഞാൻ സെറ്റിൻ്റെ അകത്ത് പോയാൽ, ഞാൻ ഇതിൻ്റെ മുമ്പേ പറഞ്ഞ മാതിരി, ദി യങ്സ്റ്റേഴ്സ് തിങ്ക് ഓഫ് മീ നോട്ട് ആസ് എ ചേട്ടൻ. അവർക്ക് എന്നെ പേര് നോക്കിയാണ് വിളിക്കുന്നത്. അവർക്ക് ദി ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോൾ മീ ചേട്ടൻ. സോ ദാറ്റ് ഇസ് എ ബിഗ് തിങ് ഫോർ മീ. ഞാൻ ആദ്യം ആഷിക് അക്ബറുടെ സെറ്റിൽ പോയപ്പോൾ ഐ എൻജോയ് ഹെഷ്ഡ് പോ. എനിക്ക് ആളുകളൊക്കെ സംസാരിക്കാൻ ഒക്കുന്നു, എനിക്ക് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ പറയാനൊക്കുന്നു. പിന്നെ ഐ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഇൻ അയാളും ഞാനും പൃഥ്വിരാജ് ആസ് വെൽ ആസ് വിത്ത് ലാൽ ജോസ് വിത്ത് കറിയാച്ചൻ ദ ബോയ്സ് ബോബി ആൻഡ് സഞ്ജയ് ആൻഡ് ദി ഗെമിയ റോൾ ഓഫ് എ ലൈഫ് ടൈം. 86 ഒന്ന് മുതൽ 0 വരെ എന്ന സിനിമയിൽ കണ്ട പ്രതാപ് പോത്തനെ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം തന്മാത്രയിലെ ഡോക്ടറായിട്ടാണ് കാണുന്നത് മലയാളി പ്രേക്ഷകർ. അത്രയും വലിയൊരു ഗ്യാപ്പ് വരാനുള്ള കാരണം, ഒറ്റ കാരണം പറഞ്ഞാൽ എന്താ? എനിക്കറിഞ്ഞൂട, ആരും എന്നെ വിളിച്ചില്ല. തന്മാത്ര വിളിച്ചത് എന്നെ വേറെ ആരും കിട്ടിയില്ല ആ സമയത്തിന്. പിന്നെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ച് വിളിച്ച് പൈസ ഓക്കെ. അപ്പം ലാൽ ഉണ്ടായിരുന്നു, വേണു ഉണ്ടായിരുന്നു, ഇവരെയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് ഐ അഗ്രി ടു ഇറ്റ് ആൻഡ് ദേ അഗ്രി ടു മൈ പ്രൈസ്. ദെൻ ഐ ഡിഡ് വൺ ഡേർട്ടി പിക്ചർ കോൾഡ് കാലണ്ടർ, വിച്ച് ഐ വാസ് ഫോഴ്സ് ടു ഡു. അതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഒരു ഇൻസിസ്റ്റൻസ് കാരണം ഞാൻ ചെയ്ത ഇതായിരുന്നു. ഇതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാൻ തിരിച്ചു വന്ന് ഞാൻ ആക്ടറാവും, ഞാൻ പീപ്പിൾ വിൽ ലൈക്ക് മീ. അതൊന്നും എനിക്ക് ഇറ്റ് നെവർ വെൻ ത്രൂ മൈ മൈൻഡ്. ഞാനിത് പ്ലാൻ ചെയ്തതേ അല്ല. ഒരു സുപ്രഭാതത്തിൽ എന്നെ ഒ ജി എന്നെ വിളിക്കുന്നു, 22 ഫീമെയിൽ കോട്ടയത്ത് ആക്ട് ചെയ്യണമെന്ന് പറയുന്നു. ഞാൻ ആഷിക് അബുവിൻ്റെ അടുക്ക ചോദിക്കുന്നു എന്നാ റോളെന്ന്. ഒരു പെണ്ണിനെ വന്ന് രണ്ട് പ്രാവശ്യം റേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ശരി, ഏഷടാ അത് ചെയ്യണമെന്ന് ഒരു ആരും ശരി ഇത്രയും കാശി ചോദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാശി ചോദിച്ചു, അവർ ഓക്കെ, ദേ വോണ്ടഡ് മീ. കുറേ കാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ട് താങ്കൾ തിരികെ വരുന്നത് രണ്ട് ബലാത്സംഗമുള്ള റോളിലാണ്. അത് പറഞ്ഞപ്പോൾ തന്നെ അത് താങ്കളുടെ ഇമേജിനെ ബാധിക്കുമെന്ന് തോന്നേണ്ടതായിരുന്നല്ലോ. അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലേ? അതിനെപ്പറ്റി ചിന്തിക്കുന്ന ഈ പീപ്പിൾ ഹു തിങ്ക് ഓഫ് ദെയർ ഇമേജ്, ഐദർ വോണ്ട് ടു ബിക്കം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ്. അത് ഈ ആക്ടേഴ്സിൻ്റെ ഒരു വ്യാധിയുണ്ട് എല്ലാവർക്കും. ഉടനെ ആക്ടറായ ഉടനെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് ഒരു ആഗ്രഹം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഇത്രയും പേരെ കാണുമല്ലേ, അത് വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും. എല്ലാത്തുകാരും മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കും ആഗ്രഹമുണ്ടോ? അതെനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ, അതെനിക്ക് അറിഞ്ഞുകൂടാ. അത് അവരുടെ അടുക്ക ചോദിക്കണം, അതവരുടെ അടുക്ക ചോദിക്കണം. കേരള പോളിറ്റിക്സ് ഇസ് ക്വൈറ്റ് ഡിഫറെൻ്റ് അല്ലേ. ഇവിടെ മാത്രം അങ്ങനെ അത്ര എളുപ്പമല്ല, അത്ര എളുപ്പമല്ല സിനിമാക്കാരന് ഷൈൻ ചെയ്യാൻ. പക്ഷേ ഇൻ മോസ്റ്റ് അത് ഇത് വെദർ ഇറ്റ് വാസ് കന്നഡ എടുത്താലും രാജ്കുമാർ എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു NTRO MGRO, ഇപ്പം മാഡം ജയലളിത, ആരെ നോക്കിയാലും ദേ കം ഫ്രം ഫിലിംസ്. ഒരു സിനിമയുടെ സെറ്റിലെ പ്രജാപതിയാണ് സംവിധായകൻ. അങ്ങനെ പ്രജാപതിയായി സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും താങ്കൾക്ക് വീണ്ടും അഭിനേതാവണം, ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ വരികയായിരുന്നു എന്നതല്ലേ വാസ്തവം? എനിക്കില്ലായിരുന്നു
എനിക്ക് ഇവർ വിളിച്ചവരെ എനിക്കില്ലായിരുന്നു. ഞാൻ ഈ രണ്ട് പടങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് മൂന്ന് പടങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ കൂടെ ചെയ്തു. അപ്പോഴെനിക്ക് എനിക്കിത് ഇത് കൊള്ളാമല്ലോ ഈ പരിപാടി എന്ന് തോന്നിയത്. എനിക്ക് തകര ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയില്ല. ഐ ഡിഡ് എ ജോബ്. ഐ വോണ്ടഡ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എൻ ആക്ടർ. ഐ ഗോട്ട് മൈ റെക്കഗ്നീഷൻ. ദാറ്റ് ബിക്കേം എൻ ഐക്കോണിക് മൂവി. അപ്പോൾ ഒരു സിനിമയുടെ സംവിധായകനാവുക അല്ലെങ്കിൽ അതിലെ അഭിനേതാവുക, ഈ രണ്ടും തമ്മിൽ താങ്കൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ അഭിനേതാവുന്നത് വളരെ സുഖമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് മുഴുവൻ പുള്ളിക്കാരൻ്റെ തലയിലാണ്. അതിൻ്റെ ടെൻഷൻസും അതിന് ഉണ്ടാക്കുന്ന ഇതും നമ്മൾ ഇത്ര പടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അതിൻ്റെ ടെൻഷൻസൊക്കെ മുഴുവനും ഒരു ആക്ടറിന് എന്നാ, ഈ കംസ് ടു ദ സെറ്റ്, ബോറോഡ് ഡയലോഗ്സ്, ബോറോഡ് ഷർട്ട്, ബോറോഡ് ഡ്രസ്, ബോറോഡ് ക്യാരക്ടർ ആൻഡ് ബോറോഡ് റിയാലിറ്റി. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ജോബ്. എല്ലാവർക്കും തരാനാണ് ഇഷ്ടമല്ലേ? താങ്കൾ ഈ പറയുന്ന ഏറ്റവും നല്ല, എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ ജോലിയുണ്ടല്ലോ, താരത്തിൻ്റെ ജോലി, യാതൊരു അപകടവും ഇല്ലേ, എല്ലാം കൊണ്ടും നല്ലതാണോ? ഓൾ ആക്ടേഴ്സ്, എവ്രി ആക്ടർ, എത്ര സക്സസ്ഫുൾ ആക്ടർ ആണെങ്കിലും, ഹീസ് ഇൻസെക്യർ ഓൾ ദ ടൈം. ആ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ സാക്രിഫൈസസാ. ഈ എൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡാണ് നിങ്ങൾ പറഞ്ഞ മാതിരി, ദർ ഇസ് നോ ലൈഫ് ഫോർ യു, ബിക്കോസ് യുവർ ലൈഫ് ഇസ് മെയ്ഡ് അപ്പ് ബൈ പീപ്പിൾ ഹു ആർ writing the papers or writing in the journals about you, what they see or perceive about you. Other you don't have a private life. സിനിമയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും ഏതാണ്ട് നന്നായി പ്രതാപ് പോത്തൻ മനസ്സിലാക്കി കഴിഞ്ഞു. താങ്കളുടെ ജീവിതത്തിന് കുറച്ചുകൂടെ പക്വത വന്നു. ഇനി ഈ പ്രതാപ് പോത്തൻ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത് എന്താണ്? നമ്മുടെ സ്വാൻ സോങ് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന അപ്രോഡി ഡയറക്ഷൻ. ഐ വോണ്ട്, എനിക്ക് ഒരു പ്രാവശ്യം കൂടി ഡയറക്റ്റ് ചെയ്യാൻ എനിക്ക് അത്, പക്ഷേ ഐ വോണ്ട് ഡു ഇറ്റ് ഔട്ട് ദ വേ ഐ വോണ്ട് ടു ഡു ഇറ്റ്. അതിന് ആ സമയം, ആ സമയത്തിനെ അത് ചെയ്യത്തുള്ളൂ. ഞാനത് അല്ല, അത് മലയാളത്തിലായിരിക്കുമോ തമിഴിലായിരിക്കുമോ അതൊന്നും ആർക്കും അറിഞ്ഞുവിടാ, എനിക്കും അറിഞ്ഞുവിടാ. പക്ഷേ ഇടയ്ക്ക് ഐ വോണ്ട് ടു ഷോ ദാറ്റ് ഐ കെൻ സ്റ്റിൽ ഡയറക്റ്റ് ചെയ്യണം. ആൻഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുണ്ട്, ഞാൻ ഈ മലയാളം സിനിമയിൽ ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ എല്ലാ സിനിമയിലും ഒബ്സർവ് ചെയ്ത്, ഇഫ് യു ടേക്ക് ഹോളിവുഡ് നമ്മൾ നോക്കിയാൽ, ഓൾ ദ ഡയറക്ടേഴ്സ്, ദ ടോപ്പ് ഡയറക്ടേഴ്സ് ആർ അബൌവ് 50 ആൻഡ് അബൌവ് 55 ആൻഡ് 60s. ഇഫ് യു ടേക്ക് എനി വൺ, ഇവിടെ ആകുമ്പോൾ ഓൾ ദി ഓൾഡീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ദേർ. അതിൻ്റെ സങ്കടം എനിക്കുണ്ട്. അത് 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 തീർക്കാൻ വേണ്ടിയാണ് ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹം. വയസ്സായാലും ക്ലിൻറ്റ് ഈസ്റ്റ്വുഡ് മാതിരി ഈ അറ്റ് 80 യു മേക്ക് എ പിക്ചർ ആൻഡ് ദ പിക്ചർ ഇസ് ഗുഡ്. അതൊരു ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എഫേർട്ട് ഇഫ് ഐ കുഡ് ഡു ദാറ്റ്. പ്രായം ഒരു അഡ്വാൻറ്റേജ് ആവുന്നു അവിടെ അല്ലേ? ഡെഫിനറ്റ്. പ്രായം ആൻഡ് മെച്യോറിറ്റി, എക്സ്പീരിയൻസസ്, ഇതെല്ലാം ഒരു മനുഷ്യനെ മെച്യോർ ആക്കുന്ന. It doesn't, you can be the most intelligent and the most genius fellow when you are 22 years old, but if you don't have the experience, if oru nammal parayna pakkada illengil, there's no chance for you to, okay, you have to learn. Life is a learning process. Appo ee prayam ennu parayna oru prashnamalla, oru parihara aanennu thelikkan thangalkku adutha cinemayilude kadiyatte. Valare nanni. Thank you very much. I need the best.